നമസ്കാരം. ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം ഒരു പ്രവൃത്തിക്കായി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് ദൈവാനുഗ്രഹം അത്യാവശ്യമാണ്. ഒരു യാത്രയൊക്കെ പോകുമ്പോഴും നിത്യം പ്രധാനപ്പെട്ട തൊഴിലിലൊക്കെ ഏർപ്പെടുന്നവർക്കുമൊക്കെ, അതായത് ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം കൂടെ ഉണ്ടാകേണ്ട ജോലികളിലൊക്കെ ചെയ്യുന്നവർക്കുമൊക്കെ നിത്യം ദൈവാനുഗ്രഹം ഉണ്ടാകാനായിട്ട്, അതായത് ഭാഗ്യവർദ്ധനവിനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പൂർവീകർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ആഴ്ചയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ അറിയിക്കുന്നത്. ഏത് പ്രവൃത്തിയാണെങ്കിലും ആ പ്രവൃത്തി തുടങ്ങുന്നതിന് മുമ്പ് ഈശ്വരൻ്റെ അനുഗ്രഹം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ആ പ്രവൃത്തി ആരംഭിക്കുകയും നമുക്ക് ഊർജ്ജസ്വലമായിട്ട് ആ പ്രവൃത്തി ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിന് ഇരട്ടി ഫലമുണ്ടാകുകയും ചെയ്യും. അതിന് ഊർജം ലഭിക്കണമെങ്കിൽ ഓരോ ദിവസങ്ങളും നമ്മുടെ പൂർവീകർ ചില പൊടിക്കൈകളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള പൊടിക്കൈകളെയും ഈശ്വരാനുഗ്രഹത്തിന് ചെയ്യേണ്ട കാര്യങ്ങളെയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഓരോ ആഴ്ച ദിവസങ്ങളിലും നമ്മുടെ പൂർവീകർ പറഞ്ഞു തന്നിട്ടുള്ള ആ പൊടിക്കൈകളെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഒന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം. ഞായറാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള ഓരോ ദിവസത്തെയും നമുക്ക് പ്രതിപാദിക്കാം. അങ്ങനെ ചെയ്തുകൊണ്ട് ലളിതമായി ഈ പറയുന്ന വസ്തുതകൾ ചെയ്തുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഉന്മേഷവും വിജയവും നേടാനായിട്ട് സാധിക്കും. ഓരോ ആഴ്ച ദിവസങ്ങളും ഓരോ ദേവതകൾ സ്വാധീനം ചെലുത്തുന്നു, ഓരോ ഗ്രഹങ്ങൾ സ്വാധീനം ചെലുത്തുന്നു. അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ പൂർവീകർ ഇത്തരത്തിലുള്ള ഉപായങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. നമുക്കാദ്യം ഞായറാഴ്ച ദിവസം ഒരു പ്രവൃത്തി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഊർജ്ജസ്വലമാകാൻ, അതായത് ഭാഗ്യമുണ്ടാകാൻ ചെയ്യേണ്ട കാര്യങ്ങളെ പരിശോധിക്കാം. ഞായർ എന്നാൽ സൂര്യൻ്റെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ സൂര്യനെ പ്രീതിപ്പെടുത്തുകയാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം. സൂര്യനെ നോക്കിക്കൊണ്ട് ഗായത്രി മന്ത്രം ജപിക്കുകയോ സൂര്യൻ്റെ ഓം ആദിത്യായ നമ എന്ന മന്ത്രം ജപിക്കുകയോ ചെയ്താൽ അന്നത്തെ ദിവസം പ്രത്യേകമായ ഒരു ഊർജം നമുക്കിലേക്ക് എത്തും. കൂടാതെ നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുള്ളത്, ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഞായറാഴ്ച ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അല്പം മധുരം കഴിച്ചുകൊണ്ട് ഇറങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ശർക്കര, കരിപ്പെട്ടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനായിട്ട് ഉപയോഗിക്കാം. കൂടാതെ വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും ഓറഞ്ച്, കാവി തുടങ്ങിയ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതും, ഇനി അത്തരത്തിലുള്ള ഉടുപ്പുകൾ ഉപയോഗിക്കാനില്ല എങ്കിൽ ആ നിറത്തിലുള്ള തൂവാലയോ മറ്റോ നമ്മുടെ കയ്യിൽ കരുതിയാലും അതിന് ഫലപ്രദമാണ് എന്നാണ് നമ്മുടെ പൂർവികർ വിശ്വസിച്ചിരുന്നത്. അടുത്തത് നമുക്ക് തിങ്കളാഴ്ച ദിവസത്തെ കാര്യം നോക്കാം. തിങ്കളാഴ്ച എന്ന് പറയുന്നത് തിങ്കൾ അഥവാ ചന്ദ്രന്റെ ദിവസമാണ്. ദേവതയായിട്ടുള്ളത് പരമശിവനാണ്. ഒന്നുകിൽ ചന്ദ്രദേവനെയോ പരമശിവനെയോ സ്മരിച്ചുകൊണ്ട് നമുക്ക് യാത്ര പോവുകയോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുകയോ ചെയ്യാം. ഓം ചന്ദ്രമസേ നമ എന്ന മന്ത്രത്തെ ജപിക്കാം. അല്ലാത്ത പക്ഷം ഓം നമശിവായ എന്ന മന്ത്രത്തെ ജപിക്കാം. തിങ്കളാഴ്ച നിങ്ങൾക്ക് അനുകൂലമാകുന്നതിന് വെളുത്ത വസ്ത്രം ധരിക്കാവുന്നതാണ്. തിങ്കളാഴ്ച ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കാനും പറയുന്നുണ്ട്. അതേപോലെ തന്നെ കറുപ്പ് വസ്ത്രവും ഒഴിവാക്കേണ്ടതാണ്. കൂടാതെ വെളുത്ത പുഷ്പം ദേവീക്ഷേത്രത്തിൽ സമർപ്പിച്ചിട്ട് നമ്മുടെ പ്രവൃത്തിക്കായിട്ട് ഇറങ്ങുകയാണെങ്കിൽ അന്ന് ഭാഗ്യം കൂടെ ഉണ്ടാകുമെന്നാണ് നമ്മുടെ പൂർവികർ വിശ്വസിച്ചിരുന്നത്. ഇനി നമുക്ക് ചൊവ്വാഴ്ച ദിവസത്തെ കാര്യം ഒന്ന് നോക്കാം. ചൊവ്വാഴ്ച ചൊവ്വാ ഗ്രഹത്തിൻ്റെ ദിവസമാണ്. ചൊവ്വാഴ്ച ദിവസം ഹനുമാൻ സ്വാമി, ഭദ്രകാളി, സുബ്രഹ്മണ്യ സ്വാമി എന്നീ ദേവതകൾക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ദേവതകളിൽ ഏതെങ്കിലും ഒരു ദേവതയുടെ മന്ത്രത്തെ ജപിച്ചുകൊണ്ട് അന്നത്തെ ദിവസം പുതിയ സംരംഭങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുക. കൂടാതെ ആ ദിവസം ചുവന്ന വസ്ത്രം ധരിക്കുന്നതും അനുകൂലമാണ്. ചുവന്ന പൂക്കൾ കൊണ്ട് ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും ഐശ്വര്യദായകമാണ്. ചുവന്ന തെറ്റിപ്പൂവൊക്കെ നമ്മുടെ ചെവിപ്പുറയിൽ വയ്ക്കുന്നതും ശിരസിൽ ചൂടുന്നതും ഒക്കെ വളരെ അനുകൂല ഫലത്തെ നൽകും എന്നാണ് വിശ്വാസം. ഇനി നമുക്ക് ബുധനാഴ്ച ദിവസത്തെ പ്രാധാന്യത്തെ ഒന്ന് നോക്കാം. ബുധനാഴ്ച ബുധഗ്രഹത്തിന്റെ ദിവസമാണ്. അന്ന് അവതാര വിഷ്ണു ദേവതയാണ്. അതോടൊപ്പം ഗണപതി ഭഗവാനെ ഭജിക്കുന്നതും ഉത്തമമാണ്. അവതാര വിഷ്ണുവിൻ്റെയോ ഗണപതി ഭഗവാന്റെ മന്ത്രത്തെ ജപിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുക. പച്ച വസ്ത്രം ധരിക്കുന്നത് ശുഭകരമാണ്. പച്ച വസ്ത്രമില്ല എങ്കിൽ ഒരു പച്ച തൂവാല കയ്യിൽ കരുതിക്കൊണ്ടും നമുക്ക് യാത്രയാകാം. ഗണപതി ക്ഷേത്രത്തിൽ മോദകം സമർപ്പിക്കുന്നതും കറുകമാല സമർപ്പിക്കുന്നതും ഒക്കെ വിശേഷ ഫലത്തെ നൽകും. ബുധനാഴ്ച ഗണപതി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് സിന്ദൂരം ധരിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുക.
ഭാഗ്യം കൂടെ ഉണ്ടാകും. ഇനി നമുക്ക് വ്യാഴാഴ്ച ദിവസത്തെ ഒന്ന് പരിശോധിക്കാം. വ്യാഴഗ്രഹത്തിന്റെ ദിവസമാണ് വ്യാഴാഴ്ച. മഹാവിഷ്ണു ദേവതയാണ്. യാത്രയ്ക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ദിവസമായിട്ട് വ്യാഴാഴ്ച ദിവസത്തെ പറയുന്നുണ്ട്. വ്യാഴാഴ്ച ദിവസം മഞ്ഞ വസ്ത്രം ധരിക്കുന്നതും മഞ്ഞ തൂവാല കയ്യിൽ കരുതുന്നതും ഒക്കെ ശുഭകരമാണ്. കൂടാതെ നമ്മൾ കുളിക്കുന്ന ജലത്തിൽ അല്പം മഞ്ഞൾ കലർത്തി കുളിക്കുന്നതും ശുഭകരമാണ്. വ്യാഴാഴ്ച ദിവസം യാത്ര ആരംഭിക്കുകയാണെങ്കിൽ നമ്മുടെ ബാഗിലോ പേഴ്സിലോ ഒരു കഷ്ണം മഞ്ഞൾ കരുതുന്നതും ശുഭഫലത്തെ നൽകും. വ്യാഴാഴ്ച ദിവസം വ്യാഴഗ്രഹത്തിൻ്റെയോ മഹാവിഷ്ണുവിൻ്റെയോ മന്ത്രം ജപിക്കുന്നത് വിശേഷമാണ്. ഇനി നമുക്ക് വെള്ളിയാഴ്ച ദിവസത്തെ പ്രാധാന്യം ഒന്ന് പരിശോധിക്കാം. വെള്ളിയാഴ്ച എന്നത് ശുക്രൻ്റെ ദിവസമാണ്. അന്ന് മഹാലക്ഷ്മിയാണ് ദേവത, സമ്പത്തിൻ്റെ ദേവതയാണ്. പണം, ആഭരണം, വസ്ത്രം എന്നീ കാര്യങ്ങൾക്കൊക്കെ അന്നത്തെ ദിവസം വളരെ വിശേഷമാണ്. ദേവീക്ഷേത്രത്തിൽ ലക്ഷ്മി ഭഗവതിയെ ധ്യാനിച്ചുകൊണ്ട് നെയ്വിളക്ക് കൊളുത്തുന്നതും പിങ്ക് നിറത്തിലുള്ള പൂക്കൾ സമർപ്പിക്കുന്നതും ഒക്കെ വിശേഷമാണ്. വെള്ളിയാഴ്ച ദിവസം യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് അല്പം തൈര് കഴിക്കുന്നത് വിശേഷമാണ് എന്ന് ഉത്തരേന്ത്യക്കാർ വിശ്വസിച്ചു വരുന്നു. അന്നത്തെ ദിവസം ശുക്രന്റെയോ മഹാലക്ഷ്മിയുടെയോ മന്ത്രം ജപിക്കുന്നതും അതിവിശേഷ ഫലത്തെ നൽകും. പിങ്ക് നിറത്തിലുള്ളതോ ഇളം ചുവപ്പ് നിറത്തിലുള്ളതോ ആയ വസ്ത്രം ധരിക്കാം, അല്ലെങ്കിൽ തൂവാല പോലെയുള്ള കാര്യങ്ങൾ കയ്യിൽ കരുതാം. ഇനി നമുക്ക് ശനിയാഴ്ച ദിവസത്തെ കാര്യമൊന്ന് നോക്കാം. ശനി ഗ്രഹത്തിന്റെ ആധിപത്യമുള്ള ദിവസമാണ് ശനിയാഴ്ച ദിവസം. കൂടാതെ അയ്യപ്പ സ്വാമി, ഹനുമാൻ സ്വാമി എന്നീ ദേവതകൾക്കും പ്രാധാന്യമുള്ള ദിവസമാണ്. ശനി, അയ്യപ്പ സ്വാമി, ഹനുമാൻ സ്വാമി എന്നീ ദേവതകളുടെ മന്ത്രത്തെ ശനിയാഴ്ച ദിവസം ജപിക്കുന്നത് വളരെ വിശേഷമാണ്. ശനിയാഴ്ച ദിവസം ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിൽ എവിടെയെങ്കിലും നീല നിറത്തിലുള്ള ശംഖുപുഷ്പം സമർപ്പിക്കുന്നത് അതിവിശേഷമാണ്. ശനിയാഴ്ച ദിവസം വഴുതനങ്ങ കഴിക്കുന്നത് ഭാഗ്യത്തെ പ്രദാനം ചെയ്യുമെന്ന് വടക്കേ ഇന്ത്യക്കാർ വിശ്വസിക്കുന്നു. നമ്മുടെ പൂർവികർ ശനിയാഴ്ച ദിവസങ്ങളിൽ പണ്ടുകാലത്ത് കൂർക്ക ഇരുമ്പ് ചട്ടിയിൽ മെഴുക്ക് വരട്ടി, അതായത് എണ്ണയിൽ വറുത്ത് എടുത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ നൽകുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഒരാഴ്ചത്തേക്കുള്ള ഇരുമ്പിൻ്റെ അംശം അതിലൂടെ എത്തുമെന്നുള്ളതാണ്. അതുവഴി നമുക്ക് ആവശ്യമുള്ള വൈറ്റമിനുകളും ഊർജവും അതിലൂടെ ലഭിക്കുമെന്നാണ് നമ്മുടെ പഴമക്കാർ വിശ്വസിച്ചിരുന്നത്. അങ്ങനെ ഊർജം ലഭിക്കുമ്പോൾ നമുക്ക് കർമ്മത്തിലൊക്കെ പൂർണ്ണമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള പൊടുക്കൈകൾ നമ്മുടെ പൂർവികർ നിശ്ചയിച്ചിരുന്നത് അങ്ങനെ ഊർജം ലഭിക്കുന്നതിന് തന്നെയാണ്. പൂർണ്ണമായ മനസ്സോടും ബുദ്ധിയോടും ഊർജത്തോടും കൂടി ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും വിജയത്തിലെത്തും എന്നുള്ളതാണ് അവർ വിശ്വസിച്ചിരുന്ന ആദർശം. കൂടാതെ ദേവതയുടെ മന്ത്രങ്ങളും ജപിക്കുന്നതൊക്കെ അതിവിശേഷ ഫലത്തെ നൽകും. മന്ത്രങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ശക്തിയെ വർദ്ധിപ്പിക്കും, തലച്ചോറിനെ ഉത്തേജിപ്പിക്കും. ഓരോ ദിവസത്തെയും ഭാഗ്യവർദ്ധനവിന് ചെയ്യേണ്ട പൊടിക്കൈകളെയാണ് ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിച്ചത്. ആധുനിക കാലമാണ്, അന്ധമായി ഒന്നിനെയും വിശ്വസിക്കേണ്ട. നിങ്ങൾക്കത് പ്രയോജനപ്പെടുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. എന്നാൽ നിസ്സാര കാര്യത്തിന് യാത്ര പോകുമ്പോഴും ഒക്കെ ഇത്തരത്തിൽ നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലൊക്കെ പെട്ടെന്നുണ്ടാകുന്ന കാര്യങ്ങൾക്കുമൊക്കെ ഇത്തരത്തിൽ നോക്കിക്കൊണ്ട് സമയം നഷ്ടം വരുത്താതെയും ഇരിക്കുക. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ധൈര്യമായിട്ട് ഇറങ്ങി പുറപ്പെടുക. അധികമായാൽ അമൃതും വിഷമാണ് എന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും ഈ വിഷയം ഒന്ന് എത്തിക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലുള്ള വിഷയങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.